ഇന്നത്തെ വീഡിയോയിലെ ഒരു അഞ്ച് സെന്റൻസ് നമുക്ക് പഠിക്കട്ടാ. സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് സെന്റൻസ്, വളരെ സിമ്പിളാണ്. അതിന്റെ അർത്ഥം പറഞ്ഞുതരാം, ഏതൊക്കെ സാഹചര്യങ്ങൾ ഉപയോഗിക്കാന്ന് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് അതിന്റെ ഗ്രാമറും സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് കണ്ണുമൂട്ടി ഉപയോഗിക്കാം. അപ്പൊ ഏത് തുടക്കക്കാർക്കും ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാൻ പറ്റുന്ന കിടലനായിട്ടുള്ള അഞ്ച് സെന്റൻസുകൾ കേട്ടോ. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് എന്താണെന്ന് നോക്കിയാലോ, ഏതെങ്കിലും ഒരു വ്യക്തി അടിപൊളിയൊരു കാര്യം ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അവരോട് പറയണം, ഓ അടിപൊളി ഉണ്ടോ, ഇത് ഇതേപോലെ തന്നെ തുടരട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പോട്ടെടാ, അടിപൊളി ഉണ്ടാ, സംഭവം പൊളിച്ചിട്ടുണ്ട്, ഇതേപോലെ തന്നെ പോട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ നമ്മൾ പറയില്ലേ. അതിന് പറയാൻ പറ്റിയ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്, ഹേ വെൽ ഡൺ, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. വെൽ ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടെന്നാണ് അർത്ഥം വരുന്നത്. കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താണോ ചെയ്തിട്ട് നീ ഒരു ഈ ഒരു സ്റ്റേജിലെത്തിയത്, അല്ലെങ്കിൽ നീ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം പണിയെടുത്തിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിട്ടാണല്ലോ ഈ ഒരു അച്ചീവ്മെൻ്റ് നേടിയെടുത്തത്. അതേപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. മറ്റേ പഴയ പടത്തിലൊക്കെ പറഞ്ഞിട്ടില്ലേ, വെൽ ഡൺ മൈ ബോയ്, അതിൻ്റെ വേറെ വേർഷൻ കേട്ടോ. വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ എന്താ നോക്കാം അല്ലേ. നമുക്കൊരു ഫോൺ വന്നു. ഫോൺ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോൺ വെക്കണം. അപ്പം നമ്മൾ അവരോട് പറയട്ടാ, ഞാൻ പിന്നെ വിളിക്കട്ടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നമ്മളൊരാളെ കണ്ടപ്പോൾ നമ്മൾ അയാളോട് പറയാണ്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ, ഫോണിൽ വിളിക്കാട്ടോ, കുറച്ച് തിരക്കുണ്ട് പോട്ടെ, ഞാൻ പിന്നെ സംസാരിക്കാം എന്ന് പറയല്ലേ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ നിന്നെ പിന്നെ ഫോൺ വിളിക്കാം, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്നൊക്കെ പറയേണ്ട ഡയലോഗിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, I will call you later. നിങ്ങൾ ഒന്നിനും ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. ഐന് ശേഷം എന്തുകൊണ്ട് വില്ല് വന്നു, ലേറ്റർ വന്നു, കോള്, അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആവശ്യമില്ല. ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ താങ്കളെ പിന്നീട് വിളിക്കാം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടതുണ്ടോ, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ഐ വിൽ കോൾ യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത സെന്റൻസ് ഏതാണെന്ന് നോക്കിയാലോ, പിന്നെ കാണാട്ടാ എന്ന് പറയില്ലേ, ആളിയാ പിന്നെ കാണാട്ടാ. നമുക്ക് പോയിട്ട് എന്തെങ്കിലും അർജന്റ് തിരക്കൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കും, നമ്മുടെ ഏയ് പിന്നെ കാണാട്ടാ, അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ പെട്ടെന്ന് അത്യാവശ്യം പോകേണ്ടിയോ, നമ്മൾ ഏടാ പിന്നെ കാണാട്ടാ, പിന്നെ കാണാട്ടാ, മനസ്സിലായില്ലേ. നമ്മൾ പലപ്പോഴും മലയാളത്തിൽ വളരെ കോമൺ ആയിട്ട് പറയുന്ന സംഭവമാണ് പിന്നെ കാണാട്ടാ, പിന്നെ കാണാട്ടാ ആളി എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. ഐ വിൽ ക്യാച്ച് യു സൂൺ, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ ഐ വിൽ ക്യാച്ച് യു ലേറ്റർ, വിൽ ക്യാച്ച് യു ലേറ്റർ, ഐ വിൽ ക്യാച്ച് യു ലേറ്റർ. അല്ലെങ്കിൽ ഐ വിൽ ക്യാച്ച് യു സൂൺ, പെട്ടെന്ന് തന്നെ കാണാട്ടാ, മനസ്സിലായില്ലേ, ആളിയെ പെട്ടെന്ന് തന്നെ കാണാട്ടാ, അതായത് ഞാൻ നിന്നെ പിന്നെ കണ്ടോളോട്ടാ, വേറൊരർത്ഥമുണ്ടാ, പിന്നെ ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം, അങ്ങനത്തെ ഒരു അർത്ഥമല്ല കേട്ടോ. നമ്മൾ പിന്നെയും ഫ്രണ്ട്സൊക്കെ പരിചയമുള്ള ആൾക്കാരൊക്കെ നമ്മൾ പറയാം, പിന്നെയും കാണാട്ടാ, വേഗം കാണാട്ടാ, അല്ലെങ്കിൽ ഞാൻ വന്ന് കണ്ടോളാട്ടാ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഐ വിൽ ക്യാച്ച് യു സൂൺ, ഐ വിൽ ക്യാച്ച് യു സൂൺ. അപ്പം നമ്മൾ ആയിരിക്കും ഐ വിൽ ക്യാച്ച് യു സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പിടിക്കും എന്നാണോ അർത്ഥം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സെന്റൻസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാട്ടാ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഐ വിൽ ക്യാച്ച് യു സൂൺ, അല്ലെങ്കിൽ ഐ വിൽ ക്യാച്ച് യു ലേറ്റർ, പിന്നെ കാണാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാണാം. ക്ലിയർ ആയില്ലേ? അപ്പം ഇനി അടുത്ത സെൻറ്റൻസ് ഏതാണെന്ന് നോക്കട്ടോ. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് മിക്ക സാഹചര്യങ്ങളും ആവശ്യം വരും, പക്ഷെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല. ഏതെങ്കിലും ഒരു വ്യക്തി മീറ്റിങ്ങിലോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല, നമുക്ക് അവരെന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ അവരോട് ചോദിക്കണം, താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കണം. ഈ ഒരു ചോദ്യം ചോദിക്കാത്തതാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം കേട്ടോ. നമ്മൾ ചോദിക്കില്ല, നമ്മൾ ചോദിക്കും, ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം മനസ്സിലാവാത്താണെങ്കിൽ ഞാൻ മോശക്കാരനാവില്ലേ, അവരെന്ത് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളത് ചോദിക്കില്ല. പക്ഷെ നമുക്ക് ചോദിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ചോദിക്കണം കേട്ടോ, ക്ലിയർ ആക്കിയിട്ട് വേണ്ട പോവാൻ. അപ്പം എങ്ങനെ ചോദിക്കും, താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമ്മൾക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? വാട്ട് ഡു യു മീൻ. വേണമെങ്കിൽ ചോദിക്കപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് നിർത്തിയതാണെങ്കിൽ നമുക്ക് അത് കാണിച്ചിട്ട് ചോദിക്കാം, വാട്ട് ഡു യു മീൻ ബൈ ദിസ്, ഈ ഒരു സാധനം കൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ആ കാര്യത്തിന് പല അർത്ഥങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ എന്താണ് താങ്കൾ എക്സാക്ട്ലി ഉദ്ദേശിച്ചത്. നമുക്ക് ചോദിക്കാം, വാട്ട് ഡു യു മീൻ. ക്ലിയർ ആയില്ലേ? അപ്പം മറക്കാണ്ട് എല്ലാവരോടും ചോദിക്കണം കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ വാട്ട് ഡു യു മീൻ. ഇനി അതേപോലെ തന്നെ അടുത്തൊരു സെന്റൻസ് ഞാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളൊരു കാര്യം മറ്റൊരാളോട് പറഞ്ഞു, പക്ഷെ നമുക്ക് അവരുടെ മുഖമൊക്കെ കണ്ടപ്പോൾ ഒരു സംശയം, എന്ത് ഇവർക്ക് നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലായോ ഇല്ലയോ എന്നൊരു സംശയം. അപ്പം നമുക്ക് അവരോട് ചോദിക്കണം, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായാ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിടി കിട്ടിയാ, അല്ലെങ്കിൽ വല്ലതും സംശയം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ മനസ്സിലായാ നമ്മൾ ചോദിക്കില്ലേ. അപ്പം അതിന് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? അതിന് നമുക്ക് ഇങ്ങനെ പറയാം, Did you get my point? അപ്പോൾ അവർ യെസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ക്ലിയർ ആയി, നമ്മൾ പറഞ്ഞത് അവർക്ക് സംശയമായി, ഇല്ല അല്ല സംശയമൊന്നും ഇല്ല, ക്ലിയർ ആയെന്ന് മനസ്സിലായി. അല്ല സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളോടാണ് ഒരാൾ ചോദിക്കുന്നത് ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് എന്ന് ചോദിക്കുകയാണ്, അത് നമ്മുടെ മുഖം കണ്ടപ്പോൾ അവർക്കൊരു സംശയം തോന്നി നമുക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അയാൾ ചോദിക്കാനോ, ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്,
അപ്പൊ നമ്മൾ ചോദിക്കും നോട്ട് റിയലി, വാട്ട് ഡു യു മീൻ ബൈ ദിസ്, വാട്ട് ഡു യു മീൻ ബൈ ദിസ്, ഇല്ല എനിക്ക് ശരിക്കും മനസ്സിലായില്ല എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്. അപ്പൊ തിരിച്ചു ചോദിക്കാം നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച സെന്റൻസ് വാട്ട് ഡു യു മീൻ. അപ്പോൾ നമ്മൾ പറയും നോട്ട് റിയലി, നോട്ട് റിയലി, ശരിക്കും മനസ്സിലായിട്ടില്ല എനിക്ക് എന്താന്നുള്ളത്, പക്ഷെ വാട്ട് ഡു യു മീൻ ബൈ ദിസ്, വാട്ട് ഡു യു മീൻ ബൈ ദിസ്. നമ്മൾ ഇത്തരത്തിലുള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ടു നോക്കിയിട്ടേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്ളോഗിങ് ചാനലുണ്ട് എസ് ആർ വ്ളോഗ്സ് ദുബായ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ലൈഫ് വ്ളോഗ് കാര്യങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. എസ് ആർ വ്ളോഗ്സ് ദുബായ് എന്ന് അടിച്ചാലും മതി, നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടു നോക്കട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ അഞ്ച് സെൻറ്റൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെൻറ്റൻസ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ശ്രീജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.